Welcome back to our channel. It's me, Mr. Madminder from Madmindersvlog. Appo nammal ellarum parayala pole thane nammada channel onnu keri subscribe cheya. Adu pole thane thottapurulla bell icon onnu enable cheya. Nammada video full irunnu kaana. Adu pole ningalku video ishtayal seninga ningalde friends and family members ne vendite share cheya. Nammal indu parichayapadan povunnathu adilinge ningalku munnil parichayapadan povunnathu ennu parayunnathu Corolla Altis aanu. Appo vandi visheshangal ningalku kadakka alle. Appo nammal nikkunnathu vettichirayilla Wagen Werkstatte aanu. Appo shopping owner aaya Farisikku nammal eduthundi. Appo shopping koodal details namukku Farisikku eduthu choichu manasilaakka. വണ്ടിയെ മറ്റുള്ള വണ്ടിയിൽ നിന്നും വേറിട്ടുന്നിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കളർ തന്നെയാണ്. ആ ഒരു മെറ്റാലിക് ബ്ലൂ ഫിനിഷാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഓണർ വണ്ടിയിൽ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ടയോട്ടയുടെ ഈ ബാഡ്ജ് മൊത്തം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റം ബമ്പേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇവിടെ എയർ വെൻ്റുള്ള ഏരിയ മെഷ് ചെയ്തിറക്കുകയാണ്. അതുപോലെ താഴെ ഒരു സ്പ്ലിറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു ബ്ലാക്ക് ടോണിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഹെഡ് ലാമ്പ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിൽ ഡി ആർ എൽ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സിൻ്റെ മുകളിലായിട്ട് ഒരു ഫൈബറിൻ്റെ അയൽ ഡ്യൂണി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു എൽ ഇ ഡി ഈ ഒരു ഫോഗ് ലാമ്പ് അത് നൈറ്റ് വിഷൻ നല്ലപോലെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കൊണ്ടുവരാനായിട്ട് വണ്ടിയുടെ സൈഡ് മിറേഴ്സിലും ആ ഒരു പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ സൈഡ് ഗ്ലാസസ് ആണെങ്കിലും കൂടിയിട്ടും ഒരു ടിൻ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ടിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അലോയ്സിലേക്ക് കിടക്കാം. അലോയ്സ് നോക്കുമ്പോൾ 18-inch കോൺകേവ് അലോയ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ നേരത്തെ പറഞ്ഞ ആ കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമായിട്ട് അലോയ്സിലും ബ്ലാക്ക് അലോയ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറഞ്ഞ അല്ലെങ്കിൽ വേറൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫെൻഡേഴ്സാണ്. കസ്റ്റം ഫെൻഡേഴ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഇതിപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ഇതൊരു എക്സ്ട്രാ മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു എയർ സർക്കുലേഷൻ എയർ പാസേജ് കാര്യമായി ബാധിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഈ സൈഡിൽ ഒരു ജസ്റ്റ് ഹണിക്കോമിൻ്റെ ഒരു മെഷ് ടൈപ്പ് ഒരു വെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കേറ്റ്സ് വണ്ടി ഓവറോൾ ബോഡി കിറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സൈഡിലത്തെ സ്കേറ്റും സ്കേറ്റിങ്ങും ഒരു ബ്ലൂ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഐ തിങ്ക് അതിന് താഴെ ഒരു സ്പ്ലിറ്റ് റൂമിനും കൊടുത്ത്
ഒരു ബ്ലാക്ക് ഫിനിഷ് അവിടെയും കൊടുക്കാമെന്ന് തന്നെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ വണ്ടിയുടെ സൈഡിൽ നോക്കുമ്പോൾ മെയിൻ അട്രാക്ഷൻ, അല്ലെങ്കിൽ വണ്ടിയുടെ ഓവറോൾ ലുക്കിലെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാര്യമാണ്. അത് നമുക്ക് വണ്ടിയുടെ ഓണറായ റാഫിക്കനെ നമുക്കത് കൺസിഡറായിരിക്കും. അപ്പോൾ റാഫിക്കനെ നമുക്ക് വീഡിയോയിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ റാഫിക്ക. അപ്പോൾ റാഫിക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ആ ഒരു അട്രാക്ഷൻ ആയ ആ ഒരു കാര്യം റാഫിക്ക തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. റാഫിക്ക, അതെ, ഈ ഒരു ഫ്ലൈ ഡോർ തന്നെയാണ് വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓവറോൾ ലുക്ക് ഫ്രണ്ടിൽ നിന്നായാലും സൈഡിൽ നിന്നായാലും വണ്ടിക്ക് ആ ഒരു എല്ലാ വണ്ടിയിൽ നിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വീട്ടിൽ നിർത്തുന്നത് വണ്ടിയുടെ കളറാണ്. ആ കളറിനോട് കൂടെ തന്നെ വണ്ടിയുടെ ഈ ഒരു ഫ്ലൈ ഡോറും ഫ്ലൈ ഡോറും വണ്ടിനെ മറ്റൊരു വണ്ടിയിൽ നിന്ന് വേറിട്ട് നിർത്തും. ഇതിപ്പോൾ നോർമൽ വണ്ടി ഭ്രാന്തമാർക്കിടയിൽ ഇത് ഒരു പുതിയൊരു കാര്യമല്ലെങ്കിൽ കൂടിയിട്ടും അവർ സ്ഥിരം കണ്ടുവരുന്നൊരു കാര്യമാണ്. എന്നാൽ നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാർക്ക് ഇതൊരു പുതിയൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൗതുകരമായ ഒരു കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ഒരു സൂപ്പർ കാർസ് ആയ ലംബോർഗിനി അല്ലെങ്കിൽ ഫെരാരി അതിൽ മാത്രം കാണപ്പെടുന്ന ആ ഒരു ഫ്ലൈ ഡോർസ് നമ്മുടെ നോർമൽ കാർക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചില്ലെങ്കിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ തന്നെയാണ് ബാക്കിലും കാണുന്നത്. അപ്പോൾ ബ്ലാക്കിൽ തന്നെ ആ ടയോട്ടയുടെ ആ ബാഡ്ജിങ്ങും അതുപോലെ നമ്പർ പ്ലേറ്റിന് മുകളിലുള്ള ഈ ഒരു ലൈനും അവർ ക്രോമെന്ന് ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോക്ക് ടൈ ലാമ്പിൽ തന്നെ ഒരു ലൈറ്റ് സ്മോക്ക് ചെയ്ത് എടുക്കുന്നത് സ്റ്റോക്ക് ടൈ ലാമ്പ്. അതുപോലെ തന്നെ എക്സോസ് ടിപ്സ് ആയാലും ഡ്യുവൽ ടിപ്സിൻ്റെ രണ്ട് സൈഡിൽ അങ്ങനെ ഫോർ ടിപ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡിലത്തെ ബമ്പേഴ്സ് നോക്കുകയാണെങ്കിലും കസ്റ്റം ബമ്പേഴ്സിൽ ബ്ലാക്ക് ഫിനിഷാണ്, ഇവിടെ താഴെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ബാക്കിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. വണ്ടിയിലെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ഇത്രയധികം മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടും ഇൻറ്റീരിയറിൽ കാര്യമായി തന്നെ മോഡിഫിക്കേഷൻസ് ഒന്നും കാണാനില്ല. നോർമൽ ജസ്റ്റ് ഒരു സീറ്റ് കവറിൽ ഒരു ചേഞ്ചസ് തന്നെ നമുക്ക് ഇവിടെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ കൊറോള ആൾട്ടിസിൽ കാണുന്ന അതേ സ്റ്റോക്ക്, അതുപോലെ തന്നെ അതേ ആ ഒരു ബീജ് കളറിൽ തന്നെ വണ്ടിയുടെ ഓണർ കീപ്പ് ചെയ്ത് പോരുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് യുവർ വാച്ചിങ് മിസ്റ്റർ മാഡ്മിൻഡേഴ്സ് ഫ്രം മാഡ്മിൻഡേഴ്സ് വ്ലോഗ്.